डियर स्टूडेंट्स नाम इन रामा सेंशन नोक अब ईर मोड्यूल क्यों पर रु पार्टा आदि पार्टी नो ग्राफि इंट्रोडक्टरी कॉन्सेप्ट पर ऐसोमोफीस क्यों सैकंड पार्टी नाम कुछ क्यों वा पात सर्क्यूट कणक्ट आनक्ट ग्राफ कुछ तीयरम्स अब कॉमनली फस्ट पार्ट आ पार्टे कवर कुछ तीयरम्स ओके अब इन षुर यूनिवेटी क्वस्टनस नो कवर प्रीवियस क्यों अब ईडिया अलग निणा पढ़ा मेन क्यों एल ईडिया अलग कॉन्सेप्टा अब मनसि वात्र मे अब नाम नोक अड़ टॉपिक वाक वाकर्थ अल वाक अब अल ऐसप्टाद ग्राफ तीयरी वाक नमुक नोक A finite alternating sequence of vertices and edges, beginning and ending at vertices, such that each edge is incident with the vertices preceding it and following it, and no edge appears more than once. വാക്കെന്നു പറഞ്ഞാൽ വെർട്ടെക്സിന്റെയും എഡ്ജസിന്റെയും ഒരു ആൾട്ടർനേറ്റിംഗ് സീക്വൻസ് ആണ്. ആൾട്ടർനേറ്റ് എന്ന് വെച്ചാൽ ആദ്യം വെർട്ടെക്സ് പിന്നെ എഡ്ജ് പിന്നെ വെർട്ടെക്സ് അങ്ങനെ ആൾട്ടർനേറ്റ് ചെയ്യുന്ന വെർട്ടെക്സിന്റെയും എഡ്ജസിന്റെയും ऑल्टरनेट सीक्वेंस नाम वॉक बिगिन एंड वर्टेक्स ओर एड्ज ओर वर्टेक्स ईच एड्ज इज इंसिडेंट विद वर्टेक्स प्रीसीडिंग इट एंड फॉलोइंग वर्टेक्स एड्जस अने इंसिडेंट मुंबल और एड्ज और वर्टेक्स एंत कणक्ट अब चल प्रीसीडिंग आवाम अलग फॉलोइंग आवाम എന്തുതന്നെയാലും വാക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നോ എഡ്ജ് അപ്പിയർ മോർ ദാൻ വൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാക്കിൽ ആ ഒരു ഗ്രാഫിൽ വാക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ എന്ത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എഡ്ജ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല ഫോർ എക്സാമ്പിൾ നമ്മുടെ കോളേജിൽ എടുക്കുന്നു ഇപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ അഡ്മിൻ ബ്ലോക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബ്ലോക്ക് പിന്നെ ട്രിപ്പിൾ ഇ ബ്ലോക്ക് പിന്നെ ഇ സി ബ്ലോക്ക് സിവിൽ ബ്ലോക്ക് മെക്കാനിക്കൽ ബ്ലോക്ക് അപ്പോൾ ഇതൊരു ഗ്രാഫ് ആണെന്ന് വെച്ചോ ഗ്രാഫിലെ വെർട്ടെക്സ് ആണ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രിപ്പിൾ ഇ ഡിപ്പാർട്ട്മെൻറ്റ് ഇ സി സിവിൽ മെക്ക് ഓക്കെ അപ്പോൾ അഞ്ച് വെർട്ടെക്സ് ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ സയൻസ് ട്രിപ്പിൾ ഇ സി സിവിൽ മെക്ക് ഇതിനെ കണക്ട് ചെയ്യുന്ന എഡ്ജസ് ആണ് അതിനിടയ്ക്കുള്ള വഴികൾ ഓക്കെ അപ്പം വാക്ക് എന്താണെന്ന് പറഞ്ഞാൽ വെർട്ടെക്സിൻ്റെയും എഡ്ജസിൻ്റെയും ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് ആണ് ദാറ്റ് മീൻസ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം വഴി ഇങ്ങനെ വാക്ക് ചെയ്ത് പോകുന്നു കണ്ടീഷൻ എന്താണ് ഒരിക്കലും എഡ്ജ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല പോയ വഴി തന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പാനായിട്ട് പാടില്ലെന്നർത്ഥം ഓക്കെ അപ്പോൾ വാക്കെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ആൾട്ടർനേറ്റിംഗ് സീക്വൻസ് ഓഫ് വെർട്ടിസസ് ആൻഡ് എഡ്ജസ് ആണ് വിത്ത് നോ എഡ്ജ് അപ്പിയർ മോർ ദാൻ വൺസ് എഡ്ജ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല വാക്കിൽ എഡ്ജ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല ഓക്കെ ഇനി എഡ്ജ് വാക്കിന് പറയുന്ന വേറൊരു പേരാണ് എഡ്ജ് ട്രെയിൻ ചെയിൻ ഓപ്പൺ വാക്ക് അങ്ങനെയൊക്കെ പേര് പറയാറുണ്ട് മെയിൻലി നിങ്ങൾ ചെയിൻ എന്ന് ചിലപ്പം ചോദിക്കാറുണ്ട് അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ചെയിൻ എന്ന് ചോദിച്ചാൽ അതെന്ത് തന്നെയാണെന്ന് ഓർത്തോണം വാക്ക് എന്നുള്ള കോൺസെപ്റ്റിനാണെന്ന് ഓർത്തോണം ഓക്കെ ദ വേർട്ടിസസ് വിത്ത് വിച്ച് എ വാക്ക് ബിഗിൻസ് ആൻഡ് എൻഡ്സ് ആർ കോൾഡ് ഇസ് ടെർമിനൽ വേർട്ടിസസ് ഓക്കെ ഇപ്പോൾ ഒരു എഡ്ജ് ഇ എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ട് അത് കണക്ട് ചെയ്യുന്ന വെർട്ടെക്സ് വി വൺ വി ടു ആണെങ്കിൽ നമ്മൾ വി വണ്ണിനെ വി ടുവിനെ നമ്മൾ എന്ത് പറയും ആ ടെർമിനൽ വെർട്ടിസ് അല്ലെങ്കിൽ എൻഡ് വെർട്ടിസ് എന്ന് പറയും ഒരു വാക്ക് ബിഗിൻ ചെയ്യുന്ന അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്ന വെർട്ടെക്സിന് പറയുന്ന പേരാണെന്ത് ടെർമിനൽ വെർട്ടെക്സ് അല്ലെങ്കിൽ എൻഡ് വെർട്ടിസസ് മെയിൻലി ടെർമിനൽ വെർട്ടിസസ് എന്ന് പറയും ഇനി എന്താണ് ഓപ്പൺ വാക്ക് ക്ലോസ്ഡ് വാക്ക് ഇഫ് എ വാക്ക് ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് സെയിം വെർട്ടെക്സ് ഇറ്റ് ഈസ് കോൾഡ് ക്ലോസ്ഡ് വാക്ക് ഫോർ എക്സാമ്പിൾ ലൂപ്പ് തുടങ്ങുന്നത് ഇവിടെ വി വണ്ണി എൻഡ് ചെയ്യുന്നതും വി വണ്ണി അപ്പോൾ ഇങ്ങനെയുള്ള വാക്കിനെയാണ് നമ്മളെന്ന് പറയുന്നത് ക്ലോസ്ഡ് വാക്ക് എന്ന് പറയുന്നത് ഒരു വാക്ക് ബിഗിൻ ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും സെയിം വെർട്ടെക്സിലാണെങ്കിൽ നമ്മളതിനെ ക്ലോസ്ഡ് വാക്ക് എന്ന് പറയുന്നു ഇനി ക്ലോസ്ഡ് അല്ലാത്ത വാക്കെല്ലാം എന്തായിരിക്കും ഓപ്പൺ ആയിരിക്കും അതായത് ഒരു വാക്ക് ബിഗിൻ ചെയ്യുന്ന ഒരിടത്ത് എൻഡ് ചെയ്യുന്ന വേറൊരിടത്ത് അങ്ങനെയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ സയൻസിൽ തുടങ്ങി ആ തീർച്ച കമ്പ്യൂട്ടർ സയൻസ് തന്നെ വന്ന് ചേരുവാണെങ്കിൽ അത് ക്ലോസ്ഡ് വാക്ക് കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങി മെക്കാനിക്കലോ അല്ലെങ്കിൽ സിവിലോ വരെ നിൽക്കുവാണ് തിരിച്ചു വരുന്നില്ല എങ്കിൽ അത് ഓപ്പൺ വാക്ക് മനസ്സിലായി എവിടെയാണോ തുടങ്ങുന്നത് അവിടെ തന്നെ തിരിച്ചു വരുവാണെങ്കിൽ അത് ഓപ്പൺ ക്ലോസ്ഡ് വാക്ക് അല്ലാത്തതെല്ലാം ഓപ്പൺ വാക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ ഒരു ഫിഗർ കാണുന്നുണ്ട് ആ ഫിഗറിൽ വെർട്ടെക്സ് ആണ് 1 2 3 4 5 കണ്ടല്ലോ എഡ്ജസ് ആണ് എ ബി സി ഡി ഇ എഫ് സി സെൽഫ് ലൂപ്പാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളതൊരു വാക്ക് പറഞ്ഞേ വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ
വേർട്ടെക്സിൻ്റെയും എഡ്ജസിൻ്റെയും സീക്വൻസ് എഡ്ജ് റിപ്പീറ്റ് ചെയ്യാത്ത എന്ത് നമുക്ക് എന്ത് പറയാം വാക്കെന്ന് പറയാം. അപ്പോൾ അവരിവിടെ എഴുതിയേക്കുന്ന വാക്ക് നിങ്ങൾ നോക്കിയേ, വൺ എ ടു ബി ത്രീ സി ത്രീ ഡി ഇങ്ങോട്ട് എഴുതാം, ഫോർ ഇ ടു എഫ് ഫൈവ്. നമ്മൾ എന്തേ പറഞ്ഞോളൂ, വാക്കിൽ എഡ്ജ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, അതായത് എ ബി സി ഡി ഇ എഫ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇവിടെ എവിടെയെങ്കിലും എ ബി സി ഡി ഇ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ? ഇല്ല. എ ബി സി ഡി ഇ എഫ് റിപ്പീറ്റ് ചെയ്തോ? ഇല്ല. വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാൻ കുഴപ്പമില്ലാണ്ട് ഇവിടെ ഉണ്ടോ? വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അത് കുഴപ്പമില്ല. എഡ്ജ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് വന്നതെന്ന്. വൺ എ കണ്ടോ, വൺ എ ടു ബി ത്രീ സി ത്രീ ഡി ഫോർ ഇ ഫോർ ഇ ആയിട്ട് ടു എഫ് ഫൈവ് കണ്ടോ. ഇതായിരുന്നു നമ്മുടെ വാക്ക്, ഇങ്ങനെ വരുന്നു. ഇതൊരു വാക്കായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ വാക്കിൽ എന്ത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല? ആ എഡ്ജ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നു ക്ലോസ്ഡ് വാക്കാണ്. എന്താ ക്ലോസ്ഡ് വാക്ക്? ഒരു വാക്ക് തുടങ്ങുന്നത് എൻഡ് ചെയ്യുന്നത് ഒരിടത്താണെങ്കിൽ നമ്മളതിനെ എന്തെന്ന് പറയും? ക്ലോസ്ഡ് വാക്ക്. ഇവിടുത്തെ ക്ലോസ്ഡ് വാക്ക് നോക്കിയേ, ടു ബി ത്രീ സി ത്രീ ഡി ഫോർ ഇ ടു കണ്ടോ, തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നതും സെയിം. അപ്പോൾ നമുക്ക് നോക്കാം, ടു ബി ത്രീ സി സോറി ടു ബി ത്രീ സി ഡി ഇ ടു ബി ത്രീ സി ത്രീ ഡി ഫോർ ഇ ടു തുടങ്ങിയതും ഇവിടെ ബിഗിൻ ചെയ്തതും ഇവിടെ ഇവിടെ തന്നെ എന്ത് ചെയ്തു? എൻഡ് ചെയ്യുകയും ചെയ്തു. തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നതും വാക്ക് ഒരിടത്താണെങ്കിൽ, ഒരു വെർട്ടെക്സിലാണെങ്കിൽ നമ്മൾ എന്ന് പറയും? ക്ലോസ്ഡ് വാക്കെന്ന് പറയും. ഇപ്പം ഇഷ്ടമുള്ള വാക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക. ഇതിപ്പോൾ ഇത് തന്നെ എടുക്കണമെന്നില്ല, വേറെ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ വാക്ക് എന്താണെന്ന് മനസ്സിലായി. വാക്കിന് വരുന്ന വേറൊരു പേരാണ് എഡ്ജ് ട്രെയിൻ ചെയിൻ അല്ലെങ്കിൽ ഓപ്പൺ വാക്ക് എന്നൊക്കെ മനസ്സിലായി. ഇനി എന്താണ് പാത്ത്? എന്താണ് പാത്ത്? ആൻ ഓപ്പൺ വാക്ക് ഇൻ വിച്ച് നോ വേർട്ടെക്സ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ് ഈസ് കോൾഡ് എ പാത്ത്. ഓർത്തോണം, വാക്കിൽ എഡ്ജ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, പാത്തിൽ വേർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ബൈഹേർട്ട് ചെയ്ത് നോക്കണം. വാക്കിൽ എഡ്ജ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, പാത്തിൽ വേർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. പാത്ത് എന്ന് വെച്ചാൽ എന്താ? ഓപ്പൺ വാക്കിനകത്ത്, ആ വാക്ക് ഓർത്തോണം, ഓപ്പൺ വാക്കിൽ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാത്തതിനെയാണ് നമ്മളതെന്ന് പറയുന്നത്, പാത്തെന്ന് പറയുന്നത്. ക്ലോസ്ഡ് വാക്കിലല്ല, ക്ലോസ്ഡ് വാക്കിൽ ഉറപ്പായിട്ടും വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യുമല്ലോ. അതുകൊണ്ട് ഓപ്പൺ വാക്കിൽ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? പാത്ത്. ഈ പാത്തിൽ എത്ര എഡ്ജസ് ഉണ്ടോ അതിനെയാണ് ലെങ്ത് ഓഫ് ദ പാത്ത് എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ പാത്ത് ഈസ് കോൾഡ്, ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളിങ്ങനെ ഒരു പാത്ത് എടുക്കുമെന്ന് വെച്ചോ. ഇങ്ങനൊരു പാത്ത് എടുക്കുമെന്ന് വെച്ചോ. അപ്പം ഇങ്ങനൊരു പാത്ത് എടുക്കുവാണെങ്കിൽ എത്ര എഡ്ജസ് വന്നിട്ടുണ്ട്? വൺ ടു ത്രീ. അപ്പോൾ ലെങ്ത് ഓഫ് ദ പാത്ത് എന്തായിരിക്കും? ത്രീ ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് എഡ്ജസ് ഇന്നെ പാത്തിനെയാണ് നമ്മൾ നമ്പർ ഓഫ് എഡ്ജസ് ഇന്നെ പാത്തിനെയാണ് നമ്മളെന്ന് പറയുന്നത്, ലെങ്ത് ഓഫ് ദ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയെണ്ണം വരയ്ക്കുവാണെങ്കിൽ ലെങ്ത് എത്ര ആയിരിക്കും? വൺ ടു ത്രീ. ഇങ്ങനെ വരയ്ക്കുവാണെങ്കിലോ ഇപ്പോൾ ഓപ്പൺ ആവത്തില്ല, അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി ഒരു സെൽഫ് ലൂപ്പ് നമുക്ക് വാക്കിൽ ഇൻക്ലൂഡ് ചെയ്യാം, പക്ഷേ പാത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം? ഫോർ എക്സാമ്പിൾ, ഇതൊരു സെൽഫ് ലൂപ്പാണ്. ഇതിനെ നമുക്കൊരിക്കലും വാക്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. കാര്യം എന്താ? വാക്കിൽ എഡ്ജസ് റിപ്പീറ്റ് ചെയ്യത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ തുടങ്ങിയാൽ ഇങ്ങനെ ഒരു എഡ്ജേ ഉള്ളൂ, അപ്പോൾ അത് ഓക്കെ, ഈ എന്ന് പറഞ്ഞൊരു എഡ്ജേ ഉള്ളൂ. പക്ഷേ പാത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, പാത്തിൽ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇവിടെ തുടങ്ങിയാൽ വീണ്ടും ഇവിടെ തന്നെ എൻഡ് ചെയ്യുന്നത്, അപ്പം അത് ക്ലോസ്ഡ് വാക്കായി പോകും. പാത്തെന്ന് പറഞ്ഞാൽ ഓപ്പൺ വാക്കായിരിക്കണം. അതുകൊണ്ടൊരിക്കലും സെൽഫ് ലൂപ്പിനെ നമുക്ക് വാക്കിൽ ഇൻക്ലൂഡ് ചെയ്യാം, പാത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഒരു പാത്തിലെ ടെർമിനൽ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എപ്പോഴും വൺ ആയിരിക്കും, ബാക്കി എല്ലാ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി ടു ആയിരിക്കും. എന്താ കാര്യം? പാത്തിൽ പിന്നെ എൻഡ് വെർട്ടെക്സിൻ്റെ എണ്ണം എപ്പോഴും ടു ആയിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും?
ആ അപ്പോൾ പിന്നെ അത് എന്തോ ക്ലോസ്ഡ് ആയി പോകത്തില്ലേ. അപ്പോൾ ഇത് എപ്പോഴും പാത്തിൽ ടെർമിനൽ വേർട്ടെക്സിൻ്റെ എണ്ണം എപ്പോഴും എന്തായിരിക്കും, ഡിഗ്രി വൺ ആയിരിക്കും. ആ അല്ലാത്ത വേർട്ടെക്സിൻ്റെ എല്ലാം ഡിഗ്രി എന്തായിരിക്കും, ടു ആയിരിക്കും. നിങ്ങൾക്ക് പ്രോബ്ലം വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ മെയിനിൽ ഇത്ര മാത്രം ഓർക്കുക, പാത്തായാലും വാക്കായാലും എല്ലാം ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് ഓഫ് വേർട്ടെക്സസ് ആൻഡ് എഡ്ജസ് ആണ്. വാക്കിൽ എഡ്ജസ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, പാത്തിൽ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. പാത്ത് എന്ന് പറഞ്ഞാൽ ഓപ്പൺ വാക്കിൽ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാത്തതാണ്. ഇത്രയും മാത്രം മെയിൻലി ഓർക്കുക. ഓക്കെ, ഒരു പാത്ത് പറഞ്ഞേക്കാം. നിങ്ങൾ നോക്കി പാത്ത് അവർ എങ്ങനെയാണ് വരച്ചേക്കുന്ന നോക്കി. ഒരു ഇഷ്ടമുള്ളൊരു പാത്ത് അവർ വരച്ച് കാണിച്ചേക്കാണ്. വി വൺ ഇ വൺ, ഇതാണ് വി വണേ. വി വൺ ഇ വൺ, വി ടു ഇ ടു, വി ത്രീ ഇ ത്രീ, വി ഫോർ. കണ്ടോ? അപ്പോൾ ഒരു പാത്തെന്ന് വെച്ചാൽ എന്താ, ഓപ്പൺ വാക്ക്. ഇതൊരു ഓപ്പൺ വാക്കല്ലായിരുന്നോ? സോറി, ഇതൊരു ഓപ്പൺ വാക്കല്ലായിരുന്നോ? ഇത്ര ഓപ്പൺ വാക്കാണ്. ഇവിടെ ഏതെങ്കിലും വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്തോ? ഇല്ല. ഒരിക്കലും ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഒരിക്കലും വെർട്ടെക്സ് അല്ല കേട്ടോ. ഇൻ്റർസെക്ഷന് വരുന്നത് ഒരിക്കലും എന്തല്ല, വെർട്ടെക്സ് അല്ല. ഓർത്തോണം കേട്ടോ. അപ്പം വി വൺ ഇ വൺ, വി ടു ഇ ടു, വി ത്രീ ഇ ത്രീ, വി ഫോർ. ഇതെന്തെങ്കിലും ഒരു എക്സാമ്പിളാണ്, പാത്തിന് എക്സാമ്പിൾ. കാര്യം ഓപ്പൺ വാക്കാണ്, അവിടെ വെർട്ടെക്സ് ഒന്നും തമ്മിൽ ടെർമിനൽ വെട്ടത് ഒരേപോലെ സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡ് ചെയ്യുന്നതും ഒരേ വെർട്ടെക്സിലല്ല, അവിടെ വെർട്ടെക്സ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തെന്ന് പറയാം, നമുക്ക് പാത്തെന്ന് പറയാം. ഇനി എന്താണ് സർക്യൂട്ട്? ഓക്കെ, നമ്മൾ വാക്ക് പഠിച്ചു, ക്ലോസ്ഡ് വാക്ക് പഠിച്ചു, ഓപ്പൺ വാക്ക് പഠിച്ചു, ഓപ്പൺ വാക്ക് പഠിച്ചു, ക്ലോസ്ഡ് വാക്ക് പഠിച്ചു. ഓപ്പൺ വാക്കിൽ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാത്ത പാത്ത് പഠിച്ചു. ഇനി എന്താണ് ക്ലോസ്ഡ് പദം? വാക്കിൽ ക്ലോസ്ഡ് വാക്ക് പഠിച്ച പോലെ പാത്തിൽ എന്താണ് ക്ലോസ്ഡ് പാത്ത്, അല്ലെങ്കിൽ സർക്യൂട്ട്, അല്ലെങ്കിൽ സൈക്കിൾ, അല്ലെങ്കിൽ എലമെൻ്ററി സൈക്കിൾ, അല്ലെങ്കിൽ സർക്കുലർ പാത്ത്, അല്ലെങ്കിൽ പോളിഗൺ എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ക്ലോസ്ഡ് പാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും പാത്ത് തന്നെയാണ്. അതായത് ഓപ്പൺ പാത്തിൽ, ഓപ്പൺ വാക്കിൽ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്തില്ല, എക്സെപ്റ്റ് ടെർമിനൽ വെർട്ടെക്സ്. ഓക്കെ, ഞങ്ങൾ ഈ ഒരു സെയിം എക്സാമ്പിൾ നോക്കാം. അതൊരു ക്ലോസ്ഡ് പാത്ത് വരച്ചേ പോകാം. നോക്കാം നമുക്ക് എങ്ങനെയാണ്. വി വൺ ഇ വൺ, വി ടു ഇ ടു, വി ത്രീ ഇ ത്രീ, വി ഫോർ ഇ ഫോർ, വി വൺ. അപ്പോൾ സാധാരണ ക്ലോസ്ഡ് പാത്തിൽ നമ്മൾ പാത്തിൽ എന്താ പറഞ്ഞത്, ആ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവിടെ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്തു, വി വണ്ണും വി വണ്ണും റിപ്പീറ്റ് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, ക്ലോസ്ഡ് പാത്ത് എന്ന് പറഞ്ഞാൽ ആ ഓപ്പൺ വാക്ക്, ഓപ്പൺ വാക്കിൽ എന്ത് വരാം, വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്തു വിടാം. നോ വെർട്ടെക്സ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ് എക്സെപ്റ്റ് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ. അതായത് തുടങ്ങുന്നത് എൻഡ് ചെയ്യുന്ന വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമില്ല. എടാ, അല്ലെങ്കിൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സർക്യൂട്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ, തുടങ്ങുന്നത് എൻഡ് ചെയ്യുന്നത് ഒരിടത്ത് തന്നെയായിരിക്കും. അപ്പോൾ ആ വെർട്ടെക്സിന് നമ്മൾ എക്സെപ്ഷൻ കൊടുക്കും, ബാക്കി വെർട്ടെക്സുകളൊന്നും തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. വി വി സിക്സ് ഉണ്ടെങ്കിൽ വീണ്ടും വി സിക്സ് വന്നു കഴിഞ്ഞാൽ തെറ്റാ. പക്ഷെ തുടങ്ങുന്ന വെർട്ടെക്സ് വീണ്ടും വന്നാൽ, അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്ന വെർട്ടെക്സ് ആദ്യം അത് എൻഡിങ് ആൻഡ് സ്റ്റാർട്ടിങ് വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്താൽ കുഴപ്പമില്ല, അല്ലാത്ത വെർട്ടെക്സ് ഒന്നും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ മാത്രമേ ക്ലോസ്ഡ് പാത്തിൽ പറയുന്നുള്ളൂ. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കണം. എ ഫൈനൈറ്റ് ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് ഓഫ് വെർട്ടെക്സസ് ആൻഡ് എഡ്ജസ് ബിഗിനിങ് ആൻഡ് എൻഡിങ് അറ്റ് ദ സെയിം വെർട്ടെക്സ്. കണ്ടോ, മറ്റേ നമ്മൾ അങ്ങനൊരു കണ്ടീഷൻ പറയുന്നില്ല. പാത്തിനകത്ത് ആ ഓപ്പൺ വാക്ക് ഇൻ വിച്ച് നോ വെർട്ടെക്സ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ് എന്നാണ് പറയുന്നത്. പക്ഷേ ക്ലോസ്ഡ് പാത്തായപ്പോഴോ ബിഗിൻ ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നത് ഒരു വെർട്ടെക്സിലാവാം. ഈ ചെഡ്ജസ് ഇൻസിഡൻറ്റ് വിത്ത് ഓൺലി വൺ വെർട്ടെക്സ് റിസൾട്ടിങ് ഇറ്റ്, ബാക്കി എല്ലാം കറക്റ്റ് തന്നെ. എന്താ, വെർട്ടെക്സ് ഒന്നും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, അതെല്ലാം കറക്റ്റ് തന്നെ. പക്ഷേ ബിഗിൻ ചെയ്യുന്ന എൻഡ് ചെയ്യുന്ന വെർട്ടെക്സ് ഒന്നാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതാണ് ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സർക്യൂട്ട്, അല്ലെങ്കിൽ സൈക്കിൾ, അല്ലെങ്കിൽ സർക്കുലർ പാത്ത്, പോളിഗൺ, അങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊന്ന് സം അപ്പ് ചെയ്ത് പറഞ്ഞേക്കാണ്. നമുക്കൊരു സെറ്റ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് ഓഫ് വെർട്ടെക്സ് ആൻഡ് എഡ്ജസ് കാണും. ഒത്തിരി വെർട്ടെക്സും എഡ്ജസും കാണും. ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ കുറേ വെർട്ടെക്സിൻ്റെയും എഡ്ജസിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ എഡ്ജ് റിപ്പീറ്റ് ചെയ്യാത്തതിനെ നമ്മൾ എന്തെന്ന് പറയും, വാക്കെന്ന് പറയും. നമുക്കറിയാം ഗ്രാഫ് എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് ഓഫ് വെർട്ടെക്സ് ആൻഡ് എഡ്ജസിൽ എഡ്ജ് റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിനെന്ന് പറയും, വാക്ക് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണാൻ പഠിച്ചാൽ മതി, വാക്കിൽ
എഡ്ജ് റിപ്പീറ്റ് ഇല്ല വി നോർത്താൽ മതി വാക്കിൽ എന്ത് റിപ്പീറ്റ് ചെയ്യില്ല എഡ്ജ് റിപ്പീറ്റ് ചെയ്യില്ല ഓക്കെ അപ്പോൾ കുറേ വെർട്ടെക്സും എഡ്ജസ്സും ഉള്ളതിൽ എഡ്ജസ് റിപ്പീറ്റ് ചെയ്യാതെ നമ്മൾ എന്തെന്ന് പറയും വാക്കെന്ന് പറയും അപ്പോൾ വാക്കിൽ വി നോർക്കുക വി വിയിൽ ആ വാക്കിൽ എഡ്ജ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല ഇനി വാക്കെന്ന് പറഞ്ഞാൽ എന്താവാം ആ ഓപ്പൺ വാക്കും ആവാം ക്ലോസ്ഡ് വാക്കും ആവാം അല്ലേ വാക്കെന്ന് പറഞ്ഞാൽ ഓപ്പൺ വാക്കും ആവാം ക്ലോസ്ഡ് വാക്കും ആവാം ക്ലോസ്ഡ് വാക്ക് എന്ന് വെച്ചാൽ എന്താ ആ തുടങ്ങുന്നത് എൻഡ് ചെയ്യുന്നതും സെയിം വെർട്ടെക്സിലാണ് അങ്ങനെ ക്ലോസ്ഡ് വാക്ക് ഓപ്പൺ വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അതാണ് പത് ഓപ്പൺ വാക്കിൽ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യത്തെയാണ് എന്ത് പത് നിങ്ങൾ ഈ ഒരു ഫിഗർ മാത്രം പഠിച്ചാൽ മതി ആദ്യം എന്താ പഠിച്ചേ കുറേ ആൾട്ടർനേറ്റീവ് സീക്വൻസ് വെർട്ടെക്സ് ആൻഡ് എഡ്ജസ് ഉള്ളതിൽ എഡ്ജ് റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ അതിനെ വാക്ക് എന്ന് പറയും വാക്ക് രണ്ട് രീതിയിലാവാം എന്തൊക്കെയാവും ഓപ്പൺ വാക്കും ആവാം ക്ലോസ്ഡ് വാക്കും ആവാം ക്ലോസ്ഡ് വാക്ക് എന്ന് വെച്ചാൽ തുടങ്ങുന്നത് എൻഡ് ചെയ്യുന്നത് ഒരിടത്താണെങ്കിൽ ക്ലോസ്ഡ് വാക്ക് ഓപ്പൺ വാക്ക് എന്ന് പറയുമ്പം ക്ലോസ്ഡ് അല്ലാത്ത എല്ലാ വാക്കും ഓപ്പൺ വാക്കാണ് ആ ഓപ്പൺ വാക്കിൽ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാത്തതിൽ എന്തായി വരും പാത്തായി വരും പാത്തിൽ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യത്തില്ല അത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് കഴിഞ്ഞ വട്ടം വാക്കിൽ എഡ്ജ് റിപ്പീറ്റ് ചെയ്യില്ല പാത്തിൽ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യില്ല കണ്ടോ അതാണ് കോഡ് വാക്കിൽ എഡ്ജ് റിപ്പീറ്റ് ചെയ്യില്ല പാത്തിൽ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യില്ല ഇനി ഒരു പാത്ത് ബിഗിൻ ചെയ്യുന്ന എൻഡ് ചെയ്യുന്ന ഒരേ വെർട്ടെക്സിലാണെങ്കിൽ അതിനെ ക്ലോസ്ഡ് പാത്ത് എന്ന് പറയും ക്ലോസ്ഡ് വാക്കിനകത്ത് ക്ലോസ്ഡ് വാക്കിനകത്ത് വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാത്തതിനെയും ക്ലോസ്ഡ് പാത്ത് എന്ന് പറയും അത് കറക്റ്റ് അല്ലേ ഇങ്ങനെ സമ്മപ്പ് ചെയ്ത് പഠിച്ചാലും മതി ഈ ഒരു ഫിഗർ മാത്രം പഠിച്ചാലും ബാക്കിയെല്ലാം കിട്ടും അപ്പോൾ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം ഇത് തന്നെ ചെയ്ത് നോക്കിയാലും നിങ്ങൾ പഠിക്കത്തുള്ളൂ ഈ ഒരു ഫിഗർ എടുത്തിട്ട് ഇതിനകത്ത് ക്ലോസ്ഡ് വാക്കും വാക്കും പാത്തും സർക്യൂട്ടും ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഓക്കെ അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത് തരാം ഇനി എന്താണ് കണക്റ്റഡ് ഗ്രാഫ് എന്താ കണക്റ്റഡ് ഗ്രാഫ് കണക്ഷൻ എന്ന് വെച്ചാൽ എന്താ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ തമ്മിലൊക്കെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ അത് തമ്മിൽ ആ ഇപ്പോൾ ഗ്രാഫിൻ്റെ കേസിലാകുമ്പോൾ രണ്ട് വെർട്ടെക്സ് തമ്മിൽ കണക്റ്റഡ് ആവണമെങ്കിൽ ഇടയ്ക്ക് എന്തുണ്ടാവണം എഡ്ജസ് ഉണ്ടാവണം ഇല്ലാത്ത ഗ്രാഫെല്ലാം ഡിസ്കണക്റ്റഡ് അതുപോലെ ഉള്ളൂ എ ഗ്രാഫ് ജി ഈസ് കണക്റ്റഡ് ഇഫ് ദെയർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ പാത്ത് ബിറ്റ്വീൻ എവരി പെയർ ഓഫ് വെർട്ടെക്സ് എൽസ് ജി ഈസ് ഡിസ്കണക്റ്റഡ് എളുപ്പമാണ് ഒരു ഗ്രാഫ് കണക്റ്റഡ് ആവണമെങ്കിൽ എവരി പെയർ ഓഫ് വെർട്ടെക്സിൽ അറ്റ്ലീസ്റ്റ് ഒരു പാത്തെങ്കിലും കാണണം ഫോർ എക്സാമ്പിൾ ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയും ഇങ്ങനെയൊക്കെ വരയ്ക്കുവാണെങ്കിൽ ഏതെങ്കിലും രണ്ട് വെർട്ടെക്സ് എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അതുമായിട്ട് കണക്ട് ചെയ്ത് ഒരു പെയർ ഓഫ് ഒരു എഡ്ജസ് എങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് കണക്റ്റഡ് ഗ്രാഫ് എ ഗ്രാഫ് ജി ഇസ് കണക്റ്റഡ് ഇഫ് ദെയർ എക്സിസ്റ്റ് ഓൺലി അറ്റ്ലീസ്റ്റ് വൺ പാത്ത് ബിറ്റ്വീൻ എവരി പെയർ ഓഫ് വെർട്ടെക്സ് എല്ലാ പെയർ ഓഫ് വെർട്ടെക്സും തമ്മിൽ എല്ലാ പെയർ ഓഫ് വെർട്ടെക്സും തമ്മിൽ അറ്റ്ലീസ്റ്റ് ഒരു എഡ്ജെങ്കിലും വേണം അല്ലെങ്കിൽ പാത്തെങ്കിലും വേണം ഒരു ഗ്രാഫ് ജി ഇസ് ഡിസ്കണക്റ്റഡ് അല്ലെങ്കിൽ എന്ത് പറയാം ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണ് ഓക്കെ എ ഗ്രാഫ് ജി ഇസ് കണക്റ്റഡ് ഇഫ് ദെയർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ പാത്ത് ബിറ്റ്വീൻ പാത്ത് എന്ന് പറഞ്ഞാൽ മീൻസ് എഡ്ജസ് ഓക്കെ വൺ പാത്ത് ബിറ്റ്വീൻ എവരി പെയർ ഓഫ് വെർട്ടെക്സ് എൽസ് ജി ഇസ് ഡിസ്കണക്റ്റഡ് ഒരു ഗ്രാഫ് ജി ഇസ് കണക്റ്റഡ് ഇഫ് വി ക്യാൻ റീച്ച് എനി വെർട്ടെക്സ് ഫ്രം എനി അതർ വെർട്ടെക്സ് ബൈ ട്രാവലിംഗ് അലോങ് ദ എഡ്ജസ് അതായത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കണക്ടിവിറ്റി എന്ന് പറയത്തില്ലേ അത് കണക്ഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്താ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ആ ഒരു എഡ്ജ് ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു ലൈൻ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലേ അപ്പോൾ അതുപോലെ നമുക്ക് ഒരു ഗ്രാഫ് കണക്റ്റഡ് ആവണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം ഒരു വെർട്ടെക്സിൽ നിന്ന് ആ ഏതെങ്കിലുമൊക്കെ എഡ്ജസ് വഴി നമുക്ക് വേറൊരു വെർട്ടെക്സിൽ എത്തിച്ചേരാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് കണക്റ്റഡ് ആണ് അതായത് അറ്റ്ലീസ്റ്റ് ഒരു പാത്തെങ്കിലും എവിടെയെങ്കിലും രണ്ട് വെർട്ടെക്സ് തമ്മിലുണ്ടെങ്കിൽ നമുക്ക് എന്ന് പറയാം അതിനെ കണക്റ്റഡ് എന്ന് പറയാം ഇതൊരു കണക്റ്റഡ് ഗ്രാഫിന് എക്സാമ്പിളാണ് കാരണം എല്ലാ വെർട്ടെക്സിൽ നിന്നും ബാക്കി എല്ലാ വെർട്ടെക്സിലേക്കും അറ്റ്ലീസ്റ്റ് ഒരെഡ്ജെങ്കിലും ഉണ്ട് ഇനി നിങ്ങൾ ഈ ഒരു ഗ്രാഫ് നോക്കിയേ ഈ ഒരു ഗ്രാഫ് കണക്റ്റഡ് ആണോ അല്ല വി എയ്റ്റ് എന്ന് പറയുന്ന വെർട്ടെക്സ് വേറെ എവിടെയോ കിടക്കുന്നു ആ വി ത്രീയും വി ടുവും വേറെ എവിടെയോ കിടക്കുന്നു വേറൊരിടത്തായിട്ട് വി ഫൈവ് വി സിക്സ് വി ഫോർ വി സെവൻ കിടക്കുന്നു ഈ വി ടുവിൽ നിന്നുകൊണ്ട് നമുക്ക് വി എയ്റ്റിൽ പോകാൻ പറ്റുമോ ഇല്ല വി ടുവും വി എയ്റ്റും കണ്ട ഈ ഗ്രാഫിൽ ഈ ഗ്രാഫിൽ വി ടു നമുക്ക് വി എയ്റ്റിലോട്ട് ഒരിക്കലും പോകാൻ പറ്റില്ല കാര്യം അത് തമ്മിൽ എന്തില്ല ഒരു കണക്ഷൻ ഇല്ല അപ്പോൾ അത്തരം ഗ്രാഫുകളാണ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഡിസ്കണക്റ്റഡ് ഗ്രാഫിൽ എന്തുണ്ട് ആ ചെറിയ ചെറിയ സബ് ഗ്രാഫുകളുണ്ട് അല്ലേ ആ സബ് ഗ്രാഫുകൾക്ക് പറയുന്ന പേരാണെന്ത് കമ്പോണൻറ്റ് ഈ കമ്പോണൻറ്റ് നമുക്ക് എന്തെന്ന് പറയാം ഇറ്റ്സെൽഫ് ഈസ് എ ഗ്രാഫാണ് ഓക്കെ
അപ്പം എ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് കൺസിസ്റ്റ് ഓഫ് ടു ഓർ മോർ കണക്റ്റഡ് സബ് ഗ്രാഫ്. അതിന് പറയുന്ന പേരാണ് കമ്പോണൻസ്. ഈ കമ്പോണൻ്റ് എന്ത് തന്നെയാണ്? ഒരു ഗ്രാഫ് തന്നെ ആണ്. ഓക്കെ, ഇനി കുറച്ച് തിയറംസും ഉണ്ട്, നമ്മുടെ വർക്ക്ഷീറ്റ് കാര്യങ്ങളുമാണ് ഉള്ളത്. അത്രയാകുമ്പോഴത്തേനും നമ്മുടെ മൊഡ്യൂൾ 1 തീരും. ഈ മൊഡ്യൂൾ 1-ൽ നിങ്ങൾക്ക് കണ്ടറിയാം ഒരു തിയറം, അതിൻ്റെ പ്രൂഫ്, വേറൊരു തിയറം, ഒരു 3-4 തിയറംസ്, പിന്നെ ഒരു ടെസ്റ്റും മാത്രമേ ഉള്ളൂ നമുക്ക് പെൻഡിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം, അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ മൊഡ്യൂൾ 2 ഡിവൈഡ് ചെയ്യുകയാണ്. മെയിൻലി ഇൻട്രൊഡക്ടറി കോൺസെപ്റ്റ്, ഐസോമോർഫിസം, അങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ പാർട്ടിൽ പാത്തും സർക്യൂട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട വർക്ക്സ് ആണ് കൂടുതൽ. വർക്ക്ഷീറ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കിനും അത് കറക്റ്റാവും. അപ്പോൾ ഇതിന് ശേഷം ഇനി 2-3 തിയറംസും പിന്നെ നമ്മൾ പ്രോബ്ലം വർക്ക്സ് ഔട്ടും ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, താങ്ക് യു.